മലയാള സാഹിത്യരംഗത്ത് കഥയ്ക്കും നോവലിനും കവിതയ്ക്കുമുള്ള പ്രമാണിത്വം ഒരു കാലത്ത് ഗാനരചനയ്ക്കില്ലായിരുന്നു. എന്നാൽ സിനിമയുടെ വരവോടെ മലയാള സിനിമാ ഗാനരചനയും വളർന്നു. നിരവധി സാഹിത്യകാരന്മാരും കവികളും ആ ശാഖയ്ക്ക് നിരവധി സംഭാവനകൾ നൽകി. മലയാള ഗാനശാഖയ്ക്ക് കീഴിൽ ഇന്ന് കുറേ കലാകാരന്മാർ ഒത്തുചേരുകയാണ്. അവരുടെ സംഗമമാണ് ഇന്നത്തെ സമാഗമം. പ്രശസ്ത കവയത്രിയും വിശ്വസാഹിത്യകാരനായ ശ്രീ ഒ വി വിജയൻ്റെ സഹോദരിയുമായ ശ്രീമതി ഒ വി ഉഷയാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി. ശ്രീമതി ഉഷയ്ക്കും മലയാള സിനിമാ ഗാനശാഖയ്ക്കും തമ്മിൽ എന്താണ് ബന്ധമെന്നൊരുപക്ഷെ നിങ്ങൾ ആലോചിച്ചേക്കാം. ബന്ധമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇൻഖിലാബ് സിന്ദാബാദ് എന്ന സിനിമയ്ക്ക് വേണ്ടിയും ഈ അടുത്ത് മഴ എന്ന സിനിമയ്ക്ക് വേണ്ടിയും ഗാനങ്ങൾ രചിച്ചത് ശ്രീമതി ഉഷയാണ്. ഞാൻ ശ്രീമതി ഉഷയെ ബഹുമാന പുരസ്സരം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് തന്നെ തുടങ്ങാം. അത്ര മുമ്പ് വളരെ കൊല്ലം മുമ്പല്ലേ സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നത്? അന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പം പഠിക്കുകയായിരിക്കും. അതെ, പഠിക്കുകയായിരുന്നു, എംഎക്ക് പഠിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ കവിതകൾ എഴുതി തുടങ്ങിയ? കവിത വളരെ കുട്ടിക്കാലത്ത് എഴുതുമായിരുന്നു. 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ബാലഭക്തിയിൽ ആദ്യം അച്ചടിച്ചു വരുന്നത്. എനിക്ക് ചലച്ചിത്ര ഗാനരംഗത്ത് വരണം എന്നായിരുന്നു ആഗ്രഹം. ഓ, ആദ്യം മുതലേ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ശരി. പക്ഷെ നടന്നില്ല. ഇതിപ്പോൾ വഴിതെറ്റി വന്നതാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവാണ് കെ എസ് സേതുമാധവൻ, സംവിധായകൻ. അപ്പോൾ ഞാൻ എൻ്റെ ആ കുട്ടിക്കാലത്തിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക, ഒരു ആവേശത്തള്ളിച്ചയിൽ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞ് സേതുവേട്ടനോട് പറയണം, സേതുവേട്ടനോട് പറയണം എന്ന് പറഞ്ഞ് എനിക്ക് പാട്ടെഴുതാൻ ഒരു ചാൻസ് തരാൻ പറയണം എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് അച്ഛൻ സേതുവേട്ടൻ എഴുതി. സേതുവേട്ടൻ എനിക്കൊരു ഒരു കത്തെഴുതി. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അത്. അത് ആരുടെ മനസ്സിലെ ഗാനമായി, ഞാൻ ആരുടെ ഹൃദയത്തിന് ധ്യാനമായി എന്ന് പറഞ്ഞാൽ പി ലീല പാടിയതാണ് അങ്ങനെയാണ് ആദ്യത്തെ പാട്ട്. ആദ്യത്തെ പാട്ട് പിന്നെ വളരെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടി എഴുതിയതല്ല, അതപ്പോൾ എൻ്റെ ഒരു കവിതയാണത്. മഴയ്ക്ക് ഉപയോഗിക്കുകയാണ് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയത്. ഈ നേരത്തെ തന്നെ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതണമെന്നും സിനിമാ പാട്ടുകളോട് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അന്ന് ആരുടെ സിനിമാ ഗാനങ്ങളോടാണ് കൂടുതൽ, ഒരു ആരുടെ ഗാനരചനയോടാണ് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടുള്ളത്? എനിക്ക് എല്ലാവരുടെയും കുറേ പാട്ടുകൾ ഇഷ്ടമായിരുന്നു. പക്ഷേ ബി ഭാസ്കരൻ്റെ എനിക്ക് ഒന്നുകൂടി മുന്തി നിൽക്കുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട്. ഒരുപാട് ലാളിത്യമാർന്ന വരികളാണ്. കേരളീയത, ഒരു തനി കേരളം ഇപ്പൊ കിട്ടാത്ത, നമുക്കിപ്പോൾ പോയി അത്, പക്ഷെ അന്നൊക്കെ ഉണ്ടായിരുന്നൊരു കേരളം ഉണ്ടല്ലോ, കേരളീയത. അത് ധാരാളം ഇപ്പോൾ മഞ്ഞണിപ്പൂ നിലാവ്, പേരാറ്റിൻ കടവത്തു, മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, അങ്ങനെ കുറേ. പിന്നെ ഈവൻ നാഴിയുരിപ്പാലുകൊണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ അല്ലേ. അങ്ങനെ കുറേ വളരെ സിമ്പിളായിട്ടുള്ള അർജവുള്ളൊരു, പിന്നെ വയലാറിൻ്റെ ഒരുപാട് വരികൾ ഇഷ്ടമുള്ളതുണ്ട്. രണ്ടുപേരെയും ബന്ധപ്പെടുത്തിയ ആളുകൾ പറയും. ഇപ്പോൾ ഭാസ്കരൻ മാഷാണെങ്കിൽ മഞ്ഞണി പൂനിലാവും പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ എന്ന് ചന്ദ്രനെ കുറിച്ച് എഴുതും. വയലാർ രാമവർമ്മയാണെങ്കിൽ വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ എന്ന് എഴുതും. അങ്ങനെ രണ്ടുപേരുടെ ഭാഷയ്ക്കും ഒക്കെ. പക്ഷെ എന്നാലും ചക്രവർത്തിനി എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ എത്ര മനോഹരമാണ്. അല്ലിയാമ്പൽ ആരാ എഴുതിയിരിക്കുന്നത്? അല്ലിയാമ്പൽ ഭാസ്കരൻ മാഷാണ് എഴുതിയിരിക്കുന്നത്. നല്ല പാട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ്. ഇനിയിപ്പം സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതേണ്ട ഒരു സന്ദർഭം വരികയാണെങ്കിൽ അങ്ങനെ എഴുതണമെന്ന് ചേച്ചിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട്? അങ്ങനെയില്ല, എന്തെങ്കിലും സന്ദർഭം ആരെങ്കിലും പറയുകയാണെങ്കിൽ എഴുതാന്നുള്ളതേ തോന്നിയിട്ടുള്ളൂ. അതായത് ഞാൻ പിന്നെ ഈ ഒരു ഒരു ആദ്യത്തെ പാട്ടിന് ശേഷം പിന്നീട് പിന്നെ അങ്ങോട്ട് അതിനു വേണ്ടി ഞാൻ പോയിട്ടില്ല. പോകാൻ അങ്ങനെ ഒരു സാഹചര്യം ഒന്നാമത് ഡൽഹിയിലായിരുന്നു. പിന്നെ സിനിമാ രംഗത്തൊന്നും എങ്ങനെ വരാം, ഒരു അങ്ങനെ ഒരു പാട്ട് എഴുതാൻ ഒരു പെൺകുട്ടിക്ക് വരാ, എനിക്കൊരു അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. പിന്നീട് കവിതകളൊക്കെ ആയല്ലോ കൂടുതൽ ശ്രദ്ധയും അല്ലേ, കവിതകൾ എഴുതുകയും. അതെ, ഞാൻ ഗുരുവിനെ കുറിച്ച് കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാട്ടുകളായിട്ട് തന്നെ. ശാന്തിഗിരി ആശ്രമമാണ്. അപ്പൊ അവിടെ ഞങ്ങളൊക്കെ ഇപ്പം ഒരു ഒരു ഗുരുസ്തുതികൾ ഒരുപാട് എഴുതുന്ന ആൾക്കാരുണ്ട്, ഞങ്ങളൊക്കെ കുറെ പേരുണ്ട്. എല്ലാം അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ മ്യൂസിക്കിന് വേണ്ടി ഒരിക്കലും അല്ല, മ്യൂസിക്കിന് വേണ്ടി എഴുതിയിട്ടില്ല.
പക്ഷെ എഴുതാൻ പറ്റും. ഇപ്പോഴത്തെ സിനിമയുടെ ഒരു രചനാ രീതി അങ്ങനെയാണ്. പുതിയ ഗാനരചയിതാക്കളൊക്കെ പാട്ടുകൾ എഴുതുന്നത് ഒരു ട്യൂൺ ചിട്ടപ്പെടുത്തിയതിന് ശേഷം അതിനുള്ളിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ പിന്നെ എന്താണെന്ന് അറിയോ, ഞാൻ അങ്ങനെ ഈ ഫീൽഡിൽ ഇല്ലല്ലോ. അബദ്ധത്തിന് ഒന്ന് ആദ്യം ഒന്ന് കിട്ടി, പിന്നെ ഇതിപ്പോൾ കിട്ടിയപ്പോൾ ഒരു അപൂർവതയായിട്ട് ഒരു അതിന് പെണ്ണുങ്ങളിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരാളെ ഒരു അവാർഡ് വാങ്ങുന്നത്. അപ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു പ്ലസന്റ് സർപ്രൈസ് എന്നൊക്കെ പറയാവുന്നൊരു. അപ്പോൾ അതല്ലാതെ നമ്മൾ ഇതിൻ്റെ ഒരു കരിയറാക്കാൻ വിചാരിച്ചിരുന്നില്ല എന്ന് വെച്ചാൽ അങ്ങനൊരു സന്ദർഭത്തിൽ പെട്ടില്ല. പിന്നെ ഇത്രയും വയസ്സുകാലത്ത് ഇനിയിപ്പോൾ ഇനിയൊരു കരിയർ എന്നുള്ള നിലയ്ക്കൊന്നും ചിന്തിക്കുന്നില്ല ഞാൻ. ഒരു കവിത ശരിക്കും രചിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്, ജനിക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അതിനെ മനസ്സിൽ ഇട്ടിട്ട് അങ്ങനെ ഒരു കവിത ഉണ്ടാക്കാമെന്ന് തോന്നുന്നതാണോ അതോ മനസ്സിൽ തന്നെ അങ്ങ്? നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അതിൽ നിന്നൊരു ഒരു ഊർജം വരാനില്ലേ, ഒരു ഇൻസ്പിറേഷൻ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു കഥാപാത്രത്തെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. അല്ല, ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളാണല്ലോ മുന്നിൽ വരുന്നത്. ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ സിദ്ദിഖ്, മോഹൻലാൽ ഇങ്ങനെ ഓരോരുത്തരിൽ കൂടിയാണല്ലോ നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അതിന് നിങ്ങളൊരു ധ്യാനം കൊടുക്കുമല്ലോ. ധ്യാനം തന്നെയുണ്ട്. അത് നല്ല ആ ധ്യാനാവസ്ഥ വന്ന് ഒരു ഒരു ഇൻസ്പിറേഷൻ അന്ന് വരുമ്പോൾ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ വാക്ക് ഒരു 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 ഉള്ളിൽ നിന്നൊരു ധ്യാനം, അത് പലപ്പോഴും ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയും അപ്പം നമ്മുടെ കാവ്യ സംസ്കാരത്തിൻ്റെ ഒരു അവബോധവും ഒക്കെ കൂടി ചേർന്നിട്ടൊരു ഇൻസ്പിറേഷണൽ ഒരു അവസ്ഥയിൽ വന്നൊരു തുടക്കം കിട്ടിയാൽ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ കുറച്ച് ഉണ്ടാക്കും. നിർമ്മാണം കുറേ പിന്നീട് വരും, പക്ഷേ ഇൻസ്പിറേഷൻ വന്ന് കുറച്ചൊരു ഒരു ഒന്നോ രണ്ടോ വരിയെങ്കിലും അല്ലെങ്കിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു ബിംബമെങ്കിലും കിട്ടണം. കവിതയിലും അത് തന്നെയാണല്ലേ, ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കൊക്കെ അത് ഉണ്ടെന്ന് പറഞ്ഞേക്കും. എന്താ പറയുക, ചിലൊരു ഒരു ബാധ കയറുന്നതാണെന്ന് പറയും. അനുഭവിച്ചിട്ടില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്. സാഹിത്യ രചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ്? ഞാനോ, ഞാനിങ്ങനെ ഏട്ടനൊക്കെ എഴുതുന്നത് കണ്ടിട്ടും ഒക്കെ വളരെ ചെറുപ്പത്തിലെ എഴുതാനൊക്കെയുള്ള ആഗ്രഹം തുടങ്ങി. എനിക്ക് വാക്കിനോട് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ അത്ര വലിയ സാഹിത്യകാരിയൊന്നും അല്ല, അങ്ങനെ ആരും പറയില്ല. അല്ല, അത്ര പോപ്പുലറായിട്ടുള്ളതോ അല്ലെങ്കിൽ പുരസ്കൃതമായിട്ടുള്ളതോ ആയിട്ടുള്ള സാഹിത്യമല്ല എൻ്റേത്. പക്ഷേ മോഡറേറ്റ് ആയിട്ട് ചിലരൊക്കെ വായിക്കും. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, ഷാഹിദ് നാമ എന്നാണ് എൻ്റെ പേര്. അത് മുസ്ലിം ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു പുസ്തകമാണ്. കുറേ ഹിന്ദു മുസ്ലിം മൈത്രി ഒരുപാട് അതിൽ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഒരു കഥാസമാഹാരമുണ്ട്, പിന്നെ നാല് കവിതാ സമാഹാരമുണ്ട്. പിന്നെ ഗുരുവിൻ്റെ അടുത്ത് വന്ന ആൾക്കാർക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പുഴയൊഴുകും വഴിയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏട്ടനെ കുറിച്ച് ഓർമ്മ വയ്ക്കുമ്പോൾ മുതൽ ഏട്ടൻ എഴുതുന്നതല്ലേ കാണുന്നത് അല്ലേ? ഏട്ടൻ ഞാൻ ഒരു കുറച്ച് 18 വർഷം താഴെയാണ് ഏട്ടൻ്റെ. അപ്പോൾ ഏട്ടൻ ചെറിയ കുട്ടിയായിരിക്കും, ഏട്ടൻ മുതിർന്നല്ലോ. ഏട്ടനെ കളിപ്പിക്കുകയും എടുത്തുകൊണ്ട് പോവുകയും പലതും പല കാഴ്ചകളും ആദ്യം കാണിച്ചെന്ന് ഏട്ടനെ മലമ്പുഴ അണക്കെട്ട്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ കാഴ്ചകളാണ്. പിന്നെ കടൽ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും. ആദ്യത്തെ അക്ഷരം ഏട്ടനാണ് എൻ എന്നുള്ളൊരു അക്ഷരം പഠിപ്പിച്ചതെന്ന്. അത് ഓർമ്മയുണ്ട് അല്ലേ? എനിക്ക് ഓർമ്മയില്ല, ഏട്ടൻ പറഞ്ഞാണ് ആദ്യത്തെ അക്ഷരം എന്നാണ് നീ പഠിച്ചതെന്ന്. പക്ഷേ ഏട്ടൻ സാഹിത്യകാരനായതുകൊണ്ടാണ് അങ്ങനെ ഒരു എഴുത്തിൻ്റെ പദയിലേക്ക് വരണം. ചേച്ചിയോ? അതെ, ചേച്ചിക്കും സാഹിത്യത്തിൽ വലിയ താല്പര്യം, അമ്മയ്ക്ക് താല്പര്യമായിരുന്നു. മൊത്തത്തിലൊരു വായനയുടെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ എഴുതുന്നു വിചാരിച്ചില്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയപ്പോൾ വരുന്നു. കവിത എഴുതി കവി ആയതിനു ശേഷം മലയാള സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതിയതാണ് ശ്രീമതി ഒ വി ഉഷ എങ്കിൽ, പാട്ടെഴുതി അങ്ങനെ കവിയായി മാറിയയാളാണ് നമ്മുടെ അടുത്ത അതിഥി. നമുക്കെല്ലാവർക്കും പ്രിയങ്കരങ്ങളായ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി ഞാൻ ആദരപൂർവ്വം ആനയിക്കട്ടെ സമാഗമത്തിലേക്ക്. ഇത്തരം ഒരു പ്രോഗ്രാമിന് ഞാനും ഗിരീഷും കൂടെ ഇങ്ങനെ മുഖാമുഖം ഇരിക്കുന്നത് ആദ്യമാണ്. ഞാൻ കാണാറുണ്ട് സാധാരണ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന് വരുന്ന പലരോടും എനിക്കിങ്ങനെ പല കാര്യങ്ങളും ചോദിക്കാനും അറിയാനും ഒക്കെ ഉണ്ടാകും.
പക്ഷെ ഗിരീഷിനോട് എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരുപാട് അടുത്തറിയുന്ന ഒരാളാണ് ഗിരീഷ്. എനിക്ക് ഏറ്റവും അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയങ്ങൾ പാട്ടുകളെ പറ്റി ഷൂട്ടിംഗ് സ്ഥലത്തുനിന്നൊക്കെ നമ്മളിങ്ങനെ പാട്ട് പാടി അന്താക്ഷരി കളിക്കുക, ചരണം പാടിയിട്ട് പല്ലവി പാടാൻ പറയുക എന്നാണ് എനിക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതണം എന്ന് തോന്നിയതെന്ന്. അത് ഞാൻ ആദ്യം യേശുദാസ് ആവാനാണ് മോഹിച്ചത് കുട്ടിക്കാലത്ത്. ഓൻ വി സാർ എഴുതിയ മന്ദാഗിനി ഗാനമന്ദാഗിനി മഞ്ജുള മധുവാണി. യേശുദാസിൻ്റെ നിലാവിലേക്ക് കാമധേനുവിനെ കറക്കുന്ന മാതിരിയുള്ളൊരു ശബ്ദം കേട്ടപ്പോൾ യേശുദാസ് ആവണേ എന്ന് തോന്നിച്ചു. കാരണം എൻ്റെ നാട്ടിൽ റേഡിയോ ഒന്നുമില്ല, കാരണം വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. അപ്പം അമ്മയ്ക്ക് കർണാട്ടിക് മ്യൂസിക് അറിയാം, അച്ഛൻ സംസ്കൃതം അറിയാം, അപ്പം കുമാര സംഭവം രഘുവംശമൊക്കെ പഠിക്കും. നമ്മുടെ അടുത്തുനിന്ന് 72 മേളകർത്താരാഗവും അതിൻ്റെ ഒരു കോടി ജന്യങ്ങളും കേൾക്കും. ഞാനിതൊന്നും പഠിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ധൈര്യം സിനിമയിൽ വരാനുള്ളത്. ഇത് പഠിച്ചിരുന്നെങ്കിലൊന്നും സിനിമയിൽ വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ യേശുദാസ് ആവാനാണ് ആദ്യം മോഹിച്ചത്. പിന്നെ എനിക്ക് തോന്നി അത് ശരിയാവില്ല, കാരണം അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്, എന്നാൽ വയലാറായാലോ എന്ന് വിചാരിച്ചു. അത് പിന്നെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതും പറ്റില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭൂമിക്കും സ്വർഗത്തിനിടയ്ക്ക് തൃശങ്കുവിലാണ് ഞാനിപ്പോൾ. എന്നല്ല, പണ്ട് നമ്മൾ എല്ലാവരും പറയില്ലേ പണ്ടത്തെ ഗാനങ്ങളെപ്പറ്റി പറയും, ഒരുപാട് രചനാ വൈഭവമുള്ള അല്ലെങ്കിൽ നമുക്കെന്നും ഓർമ്മ വയ്ക്കാവുന്ന ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരുപാട് കവികളെപ്പറ്റി പറയും. പക്ഷെ പുതിയ തലമുറയിൽ നമുക്ക് അങ്ങനെ പറയാൻ ഗിരീഷിൻ്റെ പേരല്ലേ ഉള്ളൂ. ഞങ്ങൾ ആകെ പറയുന്നത് പിന്നെയും പിന്നെയും പടികടന്നെത്തുന്ന പദനിസ്വനമൊക്കെ ഞങ്ങൾ ഓർക്കുന്നത് ഒരു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ ഒരാളിൽ കൂടെ അല്ലേ. അപ്പോൾ വയലാറാമവർമ്മ ആയില്ലെങ്കിൽ പോലും ഗിരീഷ് പുത്തഞ്ചേരി എന്നുള്ളൊരു പേരുണ്ടാക്കാൻ പറ്റിയത് വലിയ കാര്യം തന്നെയാണ്. അല്ല, അതിന് ഒരു ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രാണസങ്കടം ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. ഞാൻ സ്കൂളിൽ പോകുന്ന കാലത്ത് കസ്തൂരി തൈലമിട്ട് മൂടി മിനക്കിയ പെൺകുട്ടിയെ കണ്ടിരുന്നു. നാളികേരത്തിൻ്റെ നാടായിരുന്നു പുത്തഞ്ചേരി, അതിൽ നാരായണ കിളിക്കൂടുണ്ടായിരുന്നു. ഇന്ന് ഫ്ലാറ്റാണ്. വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ട് കിന്നാരം പറയുന്നവരുണ്ടായിരുന്നു. ഇന്ന് വെളുക്കുമ്പോൾ ആരും കുളിക്കാൻ പോകുന്നില്ല, വേലിയില്ല, വേലിയില്ല. അവിടെ 4 മണിക്ക് ബ്രാഹ്മുഹൂർത്തത്തിൽ മാങ്ങ തിന്നുന്ന കാമുകനുമില്ല. ഇന്ന് മൊബൈലിട്ട് 2 എണ്ണമാണ്. 2 മാസം മുമ്പേ ഒരു മൊബൈലിട്ട് ഒരാളിപ്പോൾ 2 എണ്ണം ഉണ്ട്. അത്ര 2 നമ്പറിന് മറ്റേ നമ്പർ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു എന്നോട്. അപ്പം മൊബൈലുകൾ ചില 6-ാം വിരൽ എന്നൊക്കെ പറഞ്ഞ മാതിരി. ഞാൻ പ്രേമലേഖനം എഴുതിയത് വരെയുള്ള കടലാസിലായിരുന്നു. അത് പ്രേമലേഖനം എഴുതിയിട്ട് കൊടുത്തിട്ട് അവൾ അഡ്മാഷ എടുത്ത് കൊടുത്തു. എനിക്ക് തിരിച്ച് അടിയാണ് കിട്ടിയത് അഡ്മാഷോട്. എൻ്റെ മകൻ മൊബൈലിലാണ് സംസാരിക്കുന്നത്. ആ, ഇന്ന് അവൻ ഭാഷ, അവൻ്റെ ഭക്ഷണം, കണ്ണിമാങ്ങ കരിങ്കാളൻ, കനലിൽ ചുട്ട പപ്പടം, കാച്ചിയം ഒരു മുണ്ടെങ്കിൽ കാണാ മൂണിൻ്റെ വൈഭവം എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഇത് 4 ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ മക്കൾ കഴിക്കുമോ? അതൊക്കെ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. വാഴേൻ്റെ ഇലല്ലായിരുന്നു, കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ്റെ പിറന്നാളായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വാഴയുടെ ഇല. അപ്പം എന്നോട് അവൻ പറയണം, അച്ഛാ വാഴയില വാങ്ങിക്കോളൂ, അത് വാങ്ങിക്കോളാം. പ്ലാസ്റ്റിക് സ്വപ്നങ്ങളുടെ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. ആ സമയത്ത് എനിക്ക് ആട്ടുകല്ലെല്ലാം അരച്ച് നിന്നെ ദോശ ചുട്ടോളാം എന്ന് കരുതിയെങ്കിൽ എൻ്റെ വീട്ടിൽ റേഷൻ വാങ്ങാൻ കാശ് കിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് സിതാക്ഷണം ഭക്ഷ്മസുതാടിതാധരാ വയോധരോത്സഹിത നിപാത ചൂർണിതാ വലീഷുതസ്യാസ്കലിത പ്രഭേദിരേ ചിരേണനാഭിം പ്രഥമ ഉദക ബിന്ദവഹ എന്ന് പഠിച്ചിട്ട് 5 വയസ്സുണ്ട്. നമ്മളും അന്ന് ഗിരീഷും ഞാനും ഒക്കെ വിപ്രലംബ ശൃംഖാരം എന്താണെന്ന് അറിഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആ പാട്ടുകൾ ആസ്വദിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ ഇന്നിപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു സിനിമ പാട്ടുകളൊരു മത്സരം നടക്കുകയാണെങ്കിൽ അവിടെ പാടാൻ വരുന്ന 10-12 വയസ്സുള്ള കുട്ടി പാടുന്നതും ഈ വെൺചന്ദ്രലേഖ ഒരു അപ്സര അത് തട്ടിപ്പാ സമാധി ഇൻ്റർനാഷണൽ തട്ടിപ്പാ അത് പഠിപ്പിക്കുകയാണത്. അപ്പം ഞാൻ താങ്കൾ അസലായിട്ട് അഭിനയിച്ച ഒരു പാട്ടിൻ്റെ സീൻ ഞാൻ എഴുതിയിട്ടുണ്ട് ഏകലമ്യല്ല. രാത്രിയിലിഗൾ പൂത്ത പോൽ ഒരു മാത്രയീ മിഴിമിന്നിയൂ നെഞ്ചിലെ കുളിർ വല്ലിയിൽ കണിമഞ്ഞുമൈനകൾ മൂളിയൂ. ആദ്യം കട്ട് ചെയ്ത ആ പാട്ടാണ്.
അതാരുടെയും കുറ്റമല്ല, വേണ്ട. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള പാട്ടുകളെ, ദോശയൂട്ടോളാന്നുള്ള പാട്ടുകളെ എൻജോയ് ചെയ്യുന്ന സമയത്ത് പോലും കനിവാർന്ന വിരലാൽ അണിയിച്ചു ഞാൻ ഈ അലിവിൻ്റെ കുളിരാർന്ന രണ്ടു കൈനീട്ടാണ് സ്വീകരിക്കുന്നത്. അല്ല, നല്ല നല്ല സിറ്റുവേഷൻ വരുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ. അച്ഛൻ മരിച്ചുപോയി എന്ന് ഒരു സിറ്റുവേഷനിൽ എന്നോട് പറഞ്ഞപ്പോൾ അച്ഛൻ, ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, വാലേട്ടൻ എന്ന പടത്തിൽ എഴുതി, ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈ തന്നു കൂടെ വന്നു ഉള്ളിൻ. ആ നമുക്ക് ഇങ്ങോട്ട് കിട്ടണം, നിങ്ങൾക്ക് നല്ലൊരു കഥാപാത്രം തരുമ്പോഴേ നന്നായി അഭിനയിക്കാൻ പറ്റുള്ളൂ. രണ്ടു പ്രതി ഒരു നഗര രാത്രിയിലൂടെ ഓടിപ്പോവുക, കാലിൻ്റെ ഷൂസ് മാത്രം ജിജിയും ജിജിയും എന്ന് കാണിക്കുക, മീശയുടെ എഡ്ജ് കാണിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? ഈ മുമ്പൊക്കെ പാട്ടുകളെ പറ്റി നമ്മൾ എല്ലാവരും ഈ ഗാനരചിതാക്കളും സംഗീത സംവിധായകരും പറയുന്ന എന്നുള്ളൊരിതാണ് ഈ മ്യൂസിക് ചെയ്തതിന് ശേഷമുള്ള പാട്ടെഴുത്ത്. ഗ്രീഷക്കാരൻ്റെ മാസ്റ്റേഴ്സാണ് പറയാം, ഞാൻ കണ്ടിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ടും അതിനേക്കാൾ താഴെയുള്ള സമയം കൊണ്ടും പാട്ട് പാടാനെടുക്കുന്ന സമയം പോലും ഗ്രീഷ് ഒരു പക്ഷേ പ്രാണരക്ഷാർത്ഥം എഴുതുന്നതാണ്, കവിത്വം കൊണ്ടല്ല. അല്ല, എങ്കിലും ഞാൻ പറയുന്നത് അത്രയും എന്താ പറയുക, അതിനോട് അത്ര എക്സ്പീരിയൻസ് വന്നതുകൊണ്ടോ എന്തോ, അല്ലെങ്കിൽ ആ സാഹചര്യത്തോട് അത്ര ഇണങ്ങിയത് കൊണ്ടോ ഒരു പാട്ട് പാടാനെടുക്കുന്ന സമയം പോലും ഗ്രീഷിന് വേണ്ട എഴുതി കൊടുക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഗ്രീഷിന് തോന്നിയിട്ടുണ്ട്, ഗ്രീഷിൻ്റെ മനസ്സിൽ നിന്നും ഒരു സിറ്റുവേഷനിൽ ഒറിജിനലായിട്ട് തോന്നുന്ന ആ വരികൾക്കനുസരിച്ച് ഒരു സംഗീതം ചെയ്യുന്നത് തന്നെയാണോ നല്ലത്? ഞാൻ 300 ചില്ലാനം പടത്തിന് പാട്ടെഴുതി, ഒരു പാട്ട് മാത്രമേ ഞാൻ എഴുതിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതേത് പാട്ടായിരുന്നു? അത് മായാമയൂരത്തിലെ ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട്, ആമ്പല്ലൂർ അമ്പലത്തിൽ, അത് എഴുതി കൊടുത്ത് ചെയ്താണ്. രഘുകുമാറായിരുന്നു രഘുവട്ടൻ്റെ. ബാക്കിയെല്ലാം ട്യൂണിന് എഴുതിയാണ്. ഗിറ്റാറിൽ വായിച്ചു വരുമ്പം, ഒരു രാത്രി കൂടി വിട വാങ്ങവേ. ഇത് ഞാൻ ഏറ്റവും ഉദാഹരണം പറയാം, ഞാനൊരു ഖരാക്ഷരങ്ങളും ഒരു കാളിദാസനെയൊക്കെ വല്ലപ്പോഴും എനിക്കൊക്കെ ഒരു ഉമ്മ വയ്ക്കാൻ പറ്റുന്ന സമയത്തൊക്കെ എഴുതുന്ന പാട്ടുകൾ, രാവണപ്രഭുവിലെ അറിയാതെ എന്നുള്ള പാട്ട് ട്യൂണിന് എഴുതിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. കാരണം അതിൻ്റെ സംഗീത സംവിധായകൻ തമിഴനാണ്, അദ്ദേഹത്തിന് അറിയില്ല. സുരേഷ് പീറ്റേഴ്സ്. അതെ. നീല ശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ, അത് എഴുതിയാൽ വിചാരിക്കും. ടാം 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 ഗിറ്റാറിൻ്റെ മുകളിൽ, ഇലക്ട്രിക് ഗിറ്റാറിൻ്റെ മുകളിൽ, ഇന്ത്യൻ സംഗീത ഉപകരണത്തിൻ്റെ മുകളിലല്ല. ഇതിനൊക്കെ ഒരു ഗുരുത്വം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പൂർവ്വസൂരികളെ കുറിച്ചിട്ട് ആദരവ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. വയലാർ രാമവർമ്മയുടെ ഭാഷ, അദ്ദേഹം ഒരു ചന്ദ്രനെ കണ്ടപ്പോൾ പറഞ്ഞു വെൺചന്ദ്രലേഖ ഒരു അപ്സരസ്ത്രീയാണെന്ന് പറഞ്ഞു. വിപ്രലംഭ ശൃംഗാരം നൃത്തമാടാൻ പറഞ്ഞ അപ്സരസ്ത്രീയാണ്, അകന്ന് നിന്നുകൊണ്ടുള്ള പ്രണയമാണ് വിപ്രലംഭ ശൃംഗാരം. ഇതേ ചന്ദ്രന ഭാസ്കരൻ മാഷ് കണ്ടപ്പോൾ എന്ത് പറഞ്ഞു, പതിവായി പൗർണമി തോറും, പാടാത്തെന്താ നസ്ലായി പാടുമല്ലോ, പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളറി കാഴ്ച വയ്ക്കും. ഇതേ ചന്ദ്രനെ ഒൻ വി സാറ് പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നുള്ള ഒരു ചന്ദ്രനെ പല കവികളുടെ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ഇതൊക്കെ പഠിക്കും ഞാൻ. മഞ്ഞിൻ്റെ വിലോലമാം യവനികയ്ക്ക് ഉത്തരം എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ടിനെ പാലിലെ പാട പോലെ, പാലിൽ പാട പൊങ്ങിക്കിടക്കും പോലെ മനുഷ്യൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും കലഹത്തിൻ്റെയും കണ്ണീരിൻ്റെയും കൽപ്പന ഉണ്ടാക്കിയ ആളാണ് ഓൻവി സാറ്. വളരെ 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 ഒരു പൂവ് കൊണ്ട് ഒരു ഒരു ശാന്തസമുദ്രം ഉണ്ടാക്കും അദ്ദേഹം. അത് അത്ഭുതമാണ്, അത് മാജിക്കാണത്. അതിൻ്റെ മുമ്പിൽ ഞാൻ പകച്ചു നിൽക്കാറുണ്ട് കുട്ടിയെ പോലെ. നമുക്കറിയാം എത്ര പാട്ടുകളാണ്, ഇത്ര ഇത്ര പാട്ടുകൾ. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹിമാലയത്തിൽ 28,000 അടി ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഫ്രം ദി സീ ലെവൽ 28,000 അടി ഉയരത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചത്, മാനസ സരസിൻ അക്കരയോരു മായയവനികയ്ക്കപ്പുറമോ പ്രണവ മന്ത്രമാം താമരമലരിൽ
പ്രണയ പ്രകാശമായി മയങ്ങുകയോ. ഉമയെ ഞാൻ അവിടെ മനസ്സുകൊണ്ട് കണ്ടു. ഉമ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് പേരിടല്ലോ. ഉമ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മകളെ അരുത് എന്നാണ്. ഒരു ദിവസം ശ്രീപാർവതി കാലത്ത് ഹിമവാന് പൂ പറിക്കാൻ വേണ്ടിയിട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് പൂ പറിക്കാൻ പോയപ്പോൾ ഒരു ധാർഷ്ട്യക്കാരൻ ക്യാപ്റ്റൻ രാജുവിൻ്റെ ഉയരമൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ നടന്നു പോകും. ഉടുത്തിരിക്കുന്ന വസ്ത്രം പുലിത്തോലാണ്, ശ്മശാന ഭസ്മമാണ്, ഒരു ചന്ദ്രക്കല മൂർധാവൽ. ഈ കുട്ടിക്ക്, ഈ അപർണയ്ക്ക്, ഈ പാർവതിക്ക് പ്രഥമ ദൃഷ്ട്യാ അനുരാഗം തോന്നി. പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാത്തൊക്കെ പോലീസുകാർ പറയുന്ന മാതിരിയത്, പ്രഥമ ദൃഷ്ട്യാ അനുരാഗം. ശരിക്ക് അമ്മ ഭക്ഷണം കൊടുത്തപ്പോൾ കഴിച്ചില്ല, കുളിക്കാൻ പോകാൻ പറഞ്ഞപ്പം ഗൗരി കുണ്ടിൽ പോയിട്ട് കുളിക്കാൻ പറഞ്ഞപ്പം കുളിച്ചില്ല. എന്താ മോളേന്ന് വെച്ചാൽ, ഹിമവാൻ ഞാൻ ഒരാളെ കണ്ടു, എനിക്ക് ഇഷ്ടമായി, അച്ഛനൊന്ന് ബന്ധം ആലോചിക്കണം. ആരാവോ അത്? ലക്ഷണം പറഞ്ഞപ്പോൾ അത് ശ്രീ പരമേശ്വരനാണ്. മോളെ അത് നടക്കില്ല, ഇത്തിരൊന്ന് കരുതിക്കോളൂ, ചെറിയ പ്രശ്നക്കാരനാണ്. പക്ഷേ ഓരോ ദിവസവും ഈ പ്രണയം സൂര്യനെപ്പോലെ ജ്വലിക്കാൻ തുടങ്ങി. നിവർത്തി കിട്ടുള്ള പറഞ്ഞു, ഞാൻ ഇനി അദ്ദേഹത്തെ ധ്യാനിച്ച് കല്യാണം കഴിക്കുന്നു. അവൾ ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഉമാ 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 എന്ന് പറഞ്ഞു, മകളെ അരുത്, മകളെ അരുത്, മകളെ അരുത്. അവൾ പോയി പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്തു. നാല് ഭാഗത്തും തീ, മുകളിൽ ജാജ്വല്യമാനമായ സൂര്യനം. കുറേ കഴിഞ്ഞപ്പം ശിവൻ തന്നെ മനസ്സിലായി, ഇതിലുള്ള പ്രശ്നമാണ്. ശിവൻ തന്നെ വൃദ്ധബ്രാഹ്മണനായിട്ട് വന്നിട്ട് ഇവിടെ നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അവൾ പറഞ്ഞു, എന്തെങ്കിലും കഴിക്കുള്ളൂ, ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ ശിവനെ കഴിച്ചു. അപ്പോൾ ശിവൻ തോറ്റു. ശിവൻ എന്ത് ചെയ്തു? ഈ കുട്ടി ഇങ്ങനെ ചെമ്പ് തകിട്ട് പോലെ നിന്ന് ഉരുകയാണല്ലോ. അവൾ, ശിവൻ എന്ത് ചെയ്തു? ഒരു മഴ അങ്ങോട്ട് പെയ്ച്ചു. സിത, ആ മഴ ആദ്യത്തെ തുള്ളി വീണത് കണ്ണൻ്റെ പീലിയിലാണ്. അത് വല്ലാറ് എഴുതിയിട്ടുണ്ട്. കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമലക്കൂമ്പുകൾ നുള്ളി മാറിൽ പൊട്ടിപ്പടർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി പൊക്കിൽ ചുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി. പണ്ട് ശ്രീ അടിച്ചു മാറ്റിയതല്ല വയലാറ പറയുന്നുണ്ടായിരുന്നു, പണ്ട് ശ്രീ പാർവതിയെ പോലെ. അപ്പൊ ഈ മഴ ഏറ്റപ്പോൾ നമ്മൾ ഇതില്ലേ, എന്താ വറചട്ടിയിൽ വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഉമ, പാർവതി, അപർണ, ബോധറ്റു വേണം. അപ്പൊ അവിടെ ഒരു പ്രയോഗമുണ്ട് കാളിദാസന്റെ. അച്ഛൻ വന്നിട്ട് മകള് എടുക്കുകയാണ്. അങ്ങനെ ബോധറ്റുവണ് ആരോ ചെന്ന് പറഞ്ഞു, മകള് തപസ് ചെയ്ത് നടത്തിയിരുന്നു, മഴ പെയ്ത് വീണു. ശിവനാ ചെയ്തെന്ന് അറിയില്ലല്ലോ, വീണിരിക്കുന്നു. അപ്പൊ ഹിമവാൻ വെളുത്ത തരാണല്ലോ, മഞ്ഞ് തൂവെള്ള. അപ്പൊ അതിന് കാളിദാസൻ പറഞ്ഞത്, സുരഗജേവൽ പത്മിനിം ദന്തലഗ്നാം പ്രതിപഥഗതി രാസുദ്വേഗ ദീർഘീകൃതാംഗ എന്നൊറ്റ വരിയിലാണ്. സുരഗജം ദേവേന്ദ്രൻ്റെ ആന, ഐരാവതം വെളുത്ത നിറല്ലേ, ഐരാവതം വന്നിട്ട് ഒരു താമരത്തണ്ടിനെ കൊമ്പിലെടുത്ത് പോകും പോലെയാണ് പാർവതിയെ ഹിമവാൻ കൊണ്ടുപോയത്. അതാണ് നമ്മുടെ സംസ്കൃതി, അതാണ് വയലാറിനെ സ്വാധീനിച്ചത്. അത് പഠിച്ച് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ച് പഠിച്ചത് കുട്ടികളൊക്കെ, ഞാൻ കണക്കും പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. എന്നോട് ടീച്ചർ ലസാഗു കാണാൻ, ഇന്നു വരെ കണ്ടില്ല ഞാനത്. എനിക്കറിഞ്ഞുകൊണ്ട് ഇത് എന്തിനെപ്പോൾ ലസാഗു കാണുന്നത്? ഞാൻ മുന്നൂറ്റി ചില്ലാനം പടത്തിൽ പാട്ടെഴുതിയിട്ട് കാശ് തെറ്റാണ്ട് വാങ്ങിയിട്ടുണ്ട്. ലസാഗു ലോകരിതൊന്നും പഠിച്ചിട്ടല്ല. വയലാർ രാമവർമ്മയെയും ഓൻ വി കുറുപ്പ് സാറിനെയും ഭാസ്കരൻ മാഷയും ശ്രീകുമാരൻ തമ്പി സാറിനെയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടെഴുതിയ പിന്നെ ആഘോഷിക്കപ്പെടാതെ പോയ ഒരുപാട് എഴുത്തുകാരുണ്ട്, അന്തസ്സുള്ള പാട്ടുകൾ എഴുതിയ, കേട്ടിട്ടുണ്ടോ? ആയിരവല്ലി തൻ തിരുനടയിൽ ആയിരം ദീപങ്ങൾ മിഴി തുറന്നു മഞ്ഞിൽ കുളിച്ചീറൻ മുടിയുമഴിച്ചിട്ട് മഞ്ജുള പൗർണമി തൊഴുതു നിന്നു വിണിൽ തൊഴുതു നിന്നു. ഭരണിക്കാവ് ശിവകുമാർ
ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് ജീവനോടെ അല്ലാതെ കാണുന്നത് എച്ച് എം ബിയുടെ ഡിസ്കിൻ്റെ മുകളിലാണ്. സുന്ദരനാണ് അതെ അന്ന്, ഇന്ന് സുന്ദരനല്ലാന്ന് തോന്നുന്നു, അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഞാൻ മോഹിച്ചിട്ടുണ്ട്, ഇതേമാതിരി എൻ്റെ ഒരു പടം വരുമോ. ആ ഡിസ്കിൻ്റെ മുകളിൽ കണ്ട ആളെ ഞാൻ ജീവനോടെ കാണിച്ചു തരട്ടെ. ശരിക്കും ശരിക്കും ഇപ്പം നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം. തീർച്ചയായിട്ടും സന്തോഷമായിരിക്കും, നന്ദി ഉണ്ടാവും. അതെ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചിരുന്നാവാം ഡിസ്കഷൻ. അല്ലേ ഗിരീഷ് പറഞ്ഞതുപോലെ ആ നമുക്ക് എന്നും ഓർമ്മ നിൽക്കുന്ന അത്തരം ഒരുപാട് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ശ്രീ ഭരണിക്കാവ് ശിവകുമാറിനെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കാം. ഗിരീഷ് പറയായിരുന്നു ആദ്യമായിട്ട് കാണുന്നത് ഈ എച്ച് എം ബിയുടെ ഡിസ്കിന്റെ അന്ന് ഞാൻ എനിക്ക് എൻ്റെ ഞാൻ അന്നേരം അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണ്. അപ്പൊ എൻ്റെ വീട്ടിൽ റേഡിയോ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഒരു ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു ഗുരു ഉണ്ട് എനിക്ക്, ലോകത്തിൽ ആർക്കും ഗുരുവല്ല അയാൾ, മീശ ഭാസ്കരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എങ്ങനെയാണെന്ന് വെച്ചാല് പുത്തഞ്ചേരിയിൽ കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഓരോ വീട്ടിൽ കല്യാണങ്ങൾ ഉണ്ടാവില്ല, പുഴ കടന്നിട്ട് എച്ച് എം ബിയുടെ ഈ ഹിസ് മാസ്റ്റേഴ്സ് വോയിസിൻ്റെ റെക്കോർഡുമായിട്ട് വരുന്ന ഒരു മനുഷ്യനാണ്. അപ്പം നാട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, നമ്മളെ വീട്ടിൽ ഈ കല്യാണ ഇൻവിറ്റേഷൻ കത്തൊക്കെ തരുമ്പോൾ ചോദിക്കും, പാട്ടുണ്ടാവുമോ എന്ന് ചോദിക്കും. ഞാൻ അന്ന് മൂന്നിലൊക്കെ നാലിലൊക്കെ പഠിക്കുകയാണ്. പാട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ കല്യാണത്തിന് അവിടുത്തെ വരനേക്കാൾ വധുവേക്കാളും സ്വപ്നം കാണുകയാണ് ഞാനാണ്. അങ്ങനെ ഒരു വരവുണ്ട്, മീശ ഭാസ്കരൻ സത്യൻ വരുന്ന വരെയാണ്, മീശയൊക്കെ മീശ പിരിച്ചിട്ട് വരാറ്. ഇതിൻ്റെ കോപ്പുകളൊക്കെ ആയിട്ടാണ് വരുന്നത്, എല്ലാം ഉണ്ടാവും, മറ്റേ രണ്ട് കോളാമ്പി സാധനങ്ങളൊക്കെ. ആ ഭാസ്കരനെ സ്വീകരിക്കാൻ ഞാനുണ്ടാവും. ഗൾഫിൽ നിന്നൊക്കെ മടങ്ങിയെത്തുന്ന ഒരു ഭർത്താവിനെ കാത്തിരിക്കാൻ, ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നവര്, ഞാനിതൊക്കെ എടുത്ത് വയ്ക്കാൻ കൂടുതൽ മറന്നു തൊടാൻ പറ്റില്ല, ഇത് ഭയങ്കര സാധനമാണ്. യേശുദാസുണ്ട്, സ്നാനയ്ക്കുണ്ട് ഇതിനകത്ത്. അപ്പൊ ഞാൻ പതുക്കെ ഇയാൾക്ക് രണ്ട് ദിനേശ് ബീഡിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, വെച്ചോളൂ. അങ്ങനെ ഭാസ്കറിന് ക്രമേണ മനസ്സിലാവുന്നു ഞാൻ സംഗീതത്തിൻ്റെ ഒരു ദ്രോഹിയൊന്നുമല്ല. സംഗീതത്തെ എവിടെയോ ഇഷ്ടപ്പെടുന്ന അങ്ങനെ അങ്ങനെ പാട്ട് സെലക്ട് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. അടുത്ത ഇന്ന പാട്ട് വെക്കണം, റെക്കോർഡ് സെലക്ട് ചെയ്ത് എന്നാ എനിക്ക് വീട്ടിൽ പോയിരുന്ന കേൾക്കാമല്ലോ. അങ്ങനെ സെലക്ട് ചെയ്തൊരു പാട്ടാണ് അദ്ദേഹം എഴുതിയത്. ആയിരവല്ലി തൻ തിരുനടയിൽ ആയിരം ദീപങ്ങൾ മിഴി തുറന്നു മഞ്ഞിൽ കുളിച്ചീറൻ മുടിയുമഴിച്ചിട്ട് മഞ്ജുള പൗർണമി തൊഴുതു നിന്നു വിണിൽ തൊഴുതു നിന്നു. എൻ്റെ ചരണത്തിൽ സംസ്കൃത പ്രയോഗമുണ്ട്, വിസർഗം വെച്ചിട്ടുള്ള, അതാർക്കും മനസ്സിലായില്ല, ദാസനോട് വെച്ച് മനസ്സിലായില്ല അദ്ദേഹത്തിന്. ധനുമാസ പുണർദ നിലാവിലെ കുളിരിൻ്റെ ധവളമാം തൂവൽ കുടിലുകളിൽ സരസീത തളിരില കാട്ടിലെ സരസീത കിളികൾ വിസർഗല്ലേ തങ്ങളിൽ പിണയുമീ രാത്രിയിൽ മദം കൊണ്ടുമോടും നിന്റെ നാണത്തിലൻ മദന ശരനഖങ്ങൾ പൊതിയട്ടേ ഞാൻ പൊതിയട്ടേ. എനിക്ക് പോലും എന്റെ വരികൾ എനിക്ക് ഓർമ്മയില്ല സത്യം പറയാം. ഞാൻ ഏതാണ്ട് ഒരു 520 പടത്തിന് പാട്ടുകൾ എഴുതി, പക്ഷെ എനിക്ക് എന്റെ പാട്ടിന്റെ വരികൾ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്റെ എല്ലാ പാട്ടിന്റെയും വരികൾ ആശീർവാദത്തിൽ വെച്ചോ അവൾക്കാണ് പുടവ കൊടുക്കുന്നത്. കാരണം എന്റെ പാട്ടിനെ കുറിച്ച് എവിടെങ്കിലും പ്രയോഗിക്കേണ്ട അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചാണ്. ആരോടും ചിരിക്കുന്ന
കുസൃതി എന്ന് പറയുമ്പോൾ ആൾ കുസൃതിയാണ്, ഇതാഴും ചിരിക്കുകയും ചെയ്യും. അതൊരു പണ്ട് പറഞ്ഞറിയും അല്ല, അയാളെ ഭാഷതൻ മാതക ഭംഗി നിന്റെ മലബന്ധഹാസമായി തെളിയുന്നു എന്ന് പറഞ്ഞറി വിശുദ്ധിയുടെ നിലാവുണ്ട് അതിനകത്ത്. മനസ്സ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും, മനസ്സ് മനസ്സിൻ്റെ കാതിലേക്ക് രഹസ്യങ്ങൾ മന്ത്രിക്കുകയാണ്. നല്ല താല്പര്യം, അസ്വലാല്പര്യം അത്. മധുവിധുരാത്രി മന്ത്രിക്കും, മധുവിധുരാത്രി നഖമുള്ള നമ്മുടെ രാഗവികാരങ്ങൾ നീഹാരമണിയുന്ന രാത്രി, നീഹാരമണിയുന്ന രാത്രി. എആർ റഹ്മാന്റെ പിതാവാണ്. അതെ, ആർ കെയറിന്റെ ലാസ്റ്റ് പാട്ടാണ്. അത് കഴിഞ്ഞൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിക്കുകയാണ്. അപ്പോൾ അത് ഈ ചോറ്റാനഗരം മേലെ ബാക്കിയുള്ള എല്ലാ പാട്ടും പിന്നെ ഡിവോഷണൽ അറിയാമല്ലോ, ഭക്തിപരമാണ്. പക്ഷെ ഇത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഇത്തരത്തിലുള്ളൊരു പാട്ട്. അപ്പോൾ അത് എഴുതാൻ പറഞ്ഞപ്പോൾ സുധിലെ കാരണം എഴുതി ട്യൂൺ ചെയ്യായിരുന്നു പാട്ട്. ഭാഗ്യവാനാണ്. അയ്യോ, ഞാൻ എൻ്റെ മിക്കവാറും പഴയ പാട്ടുകളൊക്കെ തന്നെ ഞാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത് എഴുതുന്ന പാഠം പിന്നെ കമ്പോസ് ചെയ്തിട്ട് എഴുതിയാണ്. രാഗങ്ങളെയും മോഹങ്ങളെയും അതിനകത്ത് മറ്റേ മകരസംക്രമ സൂര്യോദയം, മകരസംക്രമ സൂര്യോദയം, മഞ്ജുള മരതക ദിവ്യോദയം, ആ പാട്ട് അതൊക്കെ. അതെ, പിന്നെ അതിന് പക്ഷെ ആദ്യം ഞാൻ കമ്പോസ് ചെയ്തിട്ട് എഴുതുന്ന പാട്ടെന്ന് പറയുന്നത് നമ്മുടെ കാമക്രോധ മോഹത്തിലെ മതിച്ചേട്ടൻ്റെ സുജാത ആദ്യം പാടി പാടിയ പാട്ടാണ്. സ്വപ്നം തേടും കണ്ണേ മണിവാരിൽ, അത് ട്യൂണിട്ട് എഴുതിയ ശ്യാമായിരുന്നു എൻ്റെ മ്യൂസിക് ഡയറക്ടർ. ആദ്യമായിട്ട് ട്യൂണിട്ട് എഴുതുന്ന ആ പാട്ടില്ല സ്വർണ്ണകന്യ പോലെ. അതുപോലെ തന്നെ അതിനേക്കാൾ ഗിരീഷ് പിന്നെ അതിനകത്ത് വേറൊരു പാട്ടുണ്ട് രാഗാർദ്രഹം സംഘം. അന്യഭാഷ സംഗീത സംവിധായകർ ഇങ്ങോട്ട് വന്നപ്പോ അല്ലല്ല, ഒരിക്കലുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, മുന്നൂറ്റി ചില്ലാനം പടത്തിന് പാട്ട് എഴുതിയിട്ട് ഒറ്റ പാട്ടേ ഞാൻ എഴുതില്ല, ബാക്കിയെല്ലാം. പിന്നെ ഒരിക്കലും തെറ്റാ സംഗീതം മനസ്സിലുണ്ടെങ്കിൽ, സംഗീതം അഭി സാഹിത്യം സരസ്വത്യാസ്തനദ്വ എന്നാണല്ലോ ശാസ്ത്രം നമ്മുടെ. പിന്നെ അതായത് സംഗീതവും സാഹിത്യവും സരസ്വതിയുടെ രണ്ട് സ്തനഭരങ്ങളാണെന്നാണ് വെപ്പ്. ഇത് രണ്ടിനോടുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ഇപ്പം എന്നോട് വിദ്യാസാഗർ, ഇളയരാജ, ലക്ഷ്മീകാന്ത് പേരലാൽ, എ ആർ റഹ്മാൻ ഇവരുടെയൊക്കെ കൂടെ ഞാൻ വർക്ക് ചെയ്യൂ, വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്യൂൺ തരുമ്പോൾ അവർ ഗിറ്റാറിലോ അവരുടെ പിന്നെ ഹാർമോണിയത്തിലോ എന്ത് തരുമ്പോഴും നമുക്ക് ആ സംഗീതത്തോട് അതിങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ളൊരു മറ്റേ ഇയാള് രാഘവ മാഷും ചെങ്ങമ്പുഴയും കൂടി പാട്ടുണ്ടാക്കി എന്ന് പറഞ്ഞ മാതിരിയാണത്. കണ്ടിട്ടില്ല ഞാനിവിധം മലർ ചെണ്ടു പോലൊരു മാനസം, എത്രമാത്രം കൊതിപ്പു ഞാനതിൽ ഒട്ടിയൊട്ടിപ്പിടിക്കുവാൻ. അതുപോലെ സംഗീതത്തോട് ഒട്ടിപ്പിടിക്കണ പ്രാർത്ഥന ഉണ്ടായുണ്ട്, സാഹിത്യത്തോടുള്ള ധ്യാനവും മതി. അല്ല, ഇതിപ്പോ ഒരു സംഗീത സംവിധായകൻ ട്യൂൺ ഇട്ടില്ല എന്ന് വിചാരിക്കും, ഗിരീഷ് സ്വന്തം ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതുകയാണെങ്കിൽ പോലും മനസ്സിൽ എന്തെങ്കിലും ഒരു ട്യൂൺ കണ്ടിട്ടല്ലേ നമ്മൾ, തീർച്ചയായിട്ടും അതിനകത്തൊരു സംഗീതം. എല്ലാ എഴുത്തുകാർക്കും ഉണ്ടാകുന്നതാണ്, കാരണം നമ്മൾ എഴുതുമ്പോൾ തന്നെ ഒരു റിഥം നമ്മുടെ മനസ്സിലുണ്ട്, എങ്കിൽ മാത്രം അതിനൊരു കവിത. അല്ല, എന്താണെന്നറിയാം ഞാൻ ചെയ്യാറുള്ളത്, ഇപ്പൊ ട്യൂൺ എനിക്ക് തന്നാൽ ചിലപ്പോൾ കേസറ്റിലാക്കി തരും, ഇളയരാജയ്ക്കൊന്നും കാസറ്റിലാക്കി ട്യൂൺ തരില്ല, പെട്ടെന്ന് ഇരിക്കുകയാണ്. ഇളയരാജയ്ക്ക് ട്യൂണിനെഴുതാൻ വലിയൊരു അപകടവും കൂടി ഉണ്ട്, കുമാരനാശം വിചാരിച്ചാൽ നടക്കില്ല. സൗണ്ടിങ്ങിന് എഴുതണം. പണ്ടൊക്കെ കവിത എഴുതിയിട്ട് ട്യൂൺ ചെയ്തിരുന്നു, പിന്നെ ട്യൂണിന് പാട്ടെഴുതായി, പിന്നീട് ഇപ്പം ലേറ്റസ്റ്റ് അപകടം എന്താണെന്ന് വെച്ചാൽ, അപകടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണല്ലോ എല്ലാ രംഗത്തും, സൗണ്ടിങ് തന്നെ 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 തൻ തൻ തിൻ തത്ത്, കാരണം റിതം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അതിനനുസരിച്ചുള്ള വാക്ക് വേണം. തന്നെ തിന്നെ തന്നെ തൻ തം തിൻ തന്നെ തന്നെ തന്നെ. അവിടെ നമ്മൾ ജീവിതത്തിൻ്റെ സ്വപ്നമേ എഴുതി അതിൻ്റെ ഉള്ള താളം ടൺ ടം ടൺ ടം വായിച്ചുകൊണ്ടിരിക്കും. അത്തിറമ്പില്ല കൊമ്പില്ല ം. അപ്പൊ അതിപ്പം സിനിമ കാണാത്ത ആളെ സംബന്ധിച്ചിടത്തോളവും
പിന്നെ ഈ വള്ളത്തോളിനെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്ത് ഇതെന്ത് പൈങ്കിളിപ്പാട്ടാ വിചാരിക്കും. പ്രാണരക്ഷാർത്ഥം ഇയാളെ കൊണ്ടുപോകണം അവിടെ. എന്താ സൂത്രം എന്താണെന്ന് പറഞ്ഞില്ല? അതാണ് പാട്ട് പഠിച്ചെടുത്ത് ഞാൻ ആദ്യം ഇവർ തരുന്ന ട്യൂൺ. ഓഹോ, ഇവർ ട്യൂൺ ഉണ്ടാക്കി തന്നാൽ അതൊരു എളുപ്പ വഴിയാണ്. അതങ്ങ് പഠിച്ചാൽ പിന്നെ ഞാനിങ്ങനെ നടക്കും, നടക്കുമ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നടക്കുള്ളൂ പാട്ടോ. അറിയാതെ അപ്പം അതിൻ്റെ മേളിൽ വാക്ക് അങ്ങോട്ട് വന്നിട്ട് വീഴും. ഒരുപാട് പാട്ടുകൾക്ക് എഴുതിയതിന് ശേഷം പിന്നീട് കമ്പോസ് ചെയ്ത് ട്യൂൺ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. തീർച്ചയായിട്ടും ഗിരീഷിനോട് എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ ചോദിക്കുന്നത്. ഈ സാധാരണ ഇപ്പം നമ്മളൊരു പാട്ട് എഴുതി കഴിഞ്ഞിട്ട് അതിന് നല്ല സംഗീതം കിട്ടിക്കഴിയുമ്പോൾ ഈ നല്ല സംഗീതവും നല്ല രചനയും കൂടെ ബ്ലെൻഡായി ഒരു നല്ല പാട്ടുണ്ടാവും. അതല്ലാതെ ആവും ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും ചില പാട്ടുകൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ നന്നായിട്ട് എഴുതി കൊടുത്തിട്ട് ട്യൂൺ വല്ലാതെ റെക്കോർഡായിട്ട് വന്നിട്ടുണ്ട് ചില. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ്ങിലായിരിക്കില്ല ട്യൂണിൽ കൂടെ. ആ, വന്നിട്ടില്ല. അത് അതിൻ്റെ മിക്കവാറും പറ്റിയിട്ടുള്ളത് ഈ എൻ്റെ അഭാവത്തിൽ ചെയ്ത പാട്ടുകൾക്കാണ്. കാരണം ഞാനൊരു അടുത്തിരിക്കുകയാണെങ്കിൽ എനിക്ക് ചില സജഷൻ, നമുക്കറിയാമല്ലോ, നമുക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റും. ഇതല്ലാതെ ചെയ്ത പാട്ടുകളാണ് അങ്ങനെ പാളിപ്പോയിട്ടുള്ളത്. അങ്ങനെ വരും. അതിൻ്റെ ഒരു മുറിക്കലിൽ ചിലപ്പോൾ ഇപ്പോൾ പ്രദക്ഷിണ വഴിയിൽ വെച്ച് എൻ്റെ ദേവൻ പ്രത്യക്ഷനായി സഖി എന്നാണ് കവി എഴുതിയിരിക്കുന്നത്. പക്ഷേ പാട്ടിൽ പ്രദക്ഷിണ വഴിയിൽ വെച്ചൻ്റെ ദേവൻ. അപ്പം അന്ന് നമ്മളൊക്കെ ഇത് എന്താണ് ഈ വെച്ചൻ്റെ ദേവൻ അങ്ങനെ ആ വാക്ക് നമുക്ക് മനസ്സിലാവാം. അതെന്ത് ദേവനാണെന്ന് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചെയ്യുമ്പോൾ വരുന്ന. അല്ലാതെ പിന്നെ അത് മലയാളത്തിലെ പ്രമുഖരായ സംഗീത സംവിധായകർക്ക് വരെ ഇത്ര അബദ്ധം വന്നിട്ടുണ്ട്. നമ്മുടെ റഹ്മാന്റെ കാര്യം മുമ്പേ പറഞ്ഞില്ലേ, റഹ്മാൻ ആദ്യം ചെയ്തത് എൻ്റെ പാട്ടാണ്. അതൊരു പക്ഷേ ഗിരീഷിനും അറിയില്ലായിരിക്കും ഒരു പക്ഷേ, കാരണം ആർക്ക് പള്ളിയായിരുന്നു. ആ പക്ഷേ എന്താണ് പുള്ളിയുടെ പേരല്ല വന്നിരിക്കുന്നത്, ആർ കെ ശേഖറിൻ്റെ പേരാണ്. പക്ഷേ പിന്നെ പുള്ളിയാണ് ആ പാട്ട് കമ്പനി. ഒറ്റ പാട്ടേ ഉള്ളൂ, പെൺപട. പെൺപടയിൽ നാല് പാട്ടുള്ളതിൽ രാവിലെ പാട്ടൊന്നും ഞാൻ പാട്ട് തുടങ്ങി തരാം. അപ്പോൾ അത് സംബന്ധിച്ചാൽ വെള്ളിത്തേൻ കിണ്ണം പോൽ വെണ്ണക്കൽ ശില്പം പോൽ തുള്ളി പാട്ട് റഹ്മാൻ പതിനൊന്ന് വയസ്സ്. അപ്പൊ ഞാൻ ആർകേശ്വറിന്റെ വീട്ടിൽ വെള്ളിത്തേൻ കിണ്ണം പോൽ വെണ്ണക്കൽ ശില്പം പോൽ പതിനൊന്ന് വയസ്സിൽ. അതിന്റെ സന്ദർഭം ഇതാണ്. ഇപ്പൊ ഈ ഗാനരചനയിലായാലും വേറെ ഏത് മേഖലയിലായാലും ചിലപ്പോ കഴിവ് കുറഞ്ഞ ആളുകള് അല്ലെ, ഒരു വളരെ സീനിയർ ആയിട്ടുള്ളവർ ഉണ്ടാവും, അതിനുശേഷം അതിനേക്കാൾ കഴിവുള്ള കലാകാരന്മാർ വരും നാച്ചുറലി. പക്ഷേ എങ്കിലും ഈ സീനിയേഴ്സ് എന്നും സീനിയേഴ്സ് ആണല്ലേ, നമുക്ക് അവർക്കുള്ള റെസ്പെക്ട് എന്നും അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ ശിവമാരേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും പാട്ടുകളൊക്കെ ഗിരീഷ് ഓർക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ പാട്ടുകൾ കേട്ടിട്ടാണ് ഇവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും എന്നതുപോലെ ഞങ്ങൾക്കാൾ മുമ്പ് അഭിനയിച്ച ആളുകളുടെ അഭിനയം കണ്ടിട്ടാണ് എനിക്കും ഇതുപോലെ അവിടെ വരണം എന്നുള്ള തോന്നലുണ്ടാവും. എന്റെ മനസ്സിൽ ആലപ്പുഴ കുട്ടനാടിന്റെ നെല്ലിന്റെ മണവും ആലപ്പുഴ കായലിൻ്റെ അതിൻ്റെ വിശുദ്ധിയും അവിടുത്തെ തോണിപ്പാട്ടിൻ്റെ താരള്ളിയും ഒക്കെ നമുക്ക് തന്ന രാമവർമ്മയ്ക്കും വലാരാമവർമ്മയ്ക്കും കാവാലം നാരായണപ്പണിക്കർക്കും ശേഷം അവിടുത്തെ പുന്നല്ലിൻ്റെ മണവുമായിട്ട് മലയാള സിനിമയിലേക്ക് ഒരു ചെറുപ്പകരം വന്നിട്ടുണ്ട്. നമുക്ക് ആലപ്പുഴയുടെ ആ എന്താ പറയുക പാരമ്പര്യം പുന്നൽ പാട്ടുകാരനെ മണമുള്ള പാട്ടുകാരനായ ബി ആർ പ്രസാദിനെ നമുക്ക് സമാഗമത്തിന്റെ ഈ ചർച്ചയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ബി ആർ പ്രസാദ്. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. നിങ്ങൾ രണ്ടുപേരും ഉണ്ടെന്നറിഞ്ഞപ്പോൾ തന്നെ സന്തോഷമായി. ഇങ്ങനെ ഒരു ഒരു കൂടിക്കാഴ്ച വളരെ തമ്മിലൊക്കെ വല്ലപ്പോഴും ഒരിക്കലും ആണ്ടിൽ ഒരിക്കലോ രണ്ടോ മൂന്നോ പ്രാവശ്യമോ കണ്ട് ആ കാണുന്നതിന്റെ ആ സന്തോഷവും ആഘോഷവും അങ്ങ് തിമിർത്താടിയിട്ട് ഒലിപ്പിച്ചിട്ട്. കാരണം മറ്റ് പലരോടും പറയാൻ പറ്റാത്ത ഒരുപാട് കാവ്യശകലങ്ങൾ പരസ്പരം പറയാൻ കഴിയും. ജീവിതത്തെ കുറിച്ച് വേറെ ചില പുതിയ പുതിയ ആംഗിളുകൾ പറയാൻ പറ്റും. തീർച്ചയായും മറ്റു ആരോടും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് അടക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഈ കവിതകളൊക്കെ വായിക്കുമ്പോഴും അത് ആസ്വദിക്കുമ്പോഴും അതൊക്കെ മനസ്സിൽ മുട്ടായി നുണയുന്ന പോലെ നുണഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു ബാല്യ കൗമാരങ്ങൾ എനിക്കുണ്ട്. അപ്പോഴൊക്കെ ഒരിക്കൽ പോലും ഞാൻ പാട്ടെഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ആശിച്ചിട്ടില്ല. നമ്മൾ അതിനുമുമ്പ് സുഹൃത്തുക്കളായിരുന്നു, എത്രയോ കാര്യങ്ങൾ പാട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട് ഗ്രീഷൻ വല്ലപ്പോഴൊക്കെ ചില പാട്ടുകളൊക്കെ സഹിക്കാൻ പറ്റില്ല, ഒരു കോമഡി ഉണ്ട്, ചില പാട്ടുകളൊക്കെ സഹിക്കാൻ പറ്റില്ല. ഞാൻ പ്രാവ് കിളി എന്നൊക്കെ പ്രയോഗിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ദിവസം, ഗ്രീഷേ നീ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ, ഞാൻ പറഞ്ഞു അവനോട്, നിന്റെ എല്ലാ പാട്ടിലും കിളി ഉണ്ടാവില്ലെന്ന്. ഞാൻ പറയാ തുഞ്ചത്തെടുത്ത അച്ഛന്റെ
കാര്യം ഏറ്റെടുത്ത മൂപ്പർ മരിച്ചുവല്ലോ. കുറുകുന്ന പ്രാവും അമ്മ കിളിയും അയാളിയൊക്കെ. അപ്പൊ കിളി കിളി കിളിപ്പാട്ട് പ്രസ്ഥാനം രണ്ടാമത് തുടങ്ങാൻ പോവാണ്. ഇതൊക്കെ കഴിഞ്ഞ് എന്നെ പരിഹസിച്ച ഈ സഹോദര കവി പാട്ടെടുക്കുമ്പോ ഒരു കിളി ഇത് അത് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചാണ് ഗുരുവായൂരപ്പ ഒരു ഞാനൊരു കിളി എഴുതിയിട്ടുള്ളൂ. അപ്പൊ വിമർശിക്കാൻ അല്ല അന്ന് പറയണ്ട. അന്ന് ഗിരീഷ് പറഞ്ഞ വാചകം എന്താന്ന് വെച്ചാല് അതായത് ഇന്നത്തെ കാലത്ത് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ട്യൂൺ ഇട്ട് തന്നു കഴിഞ്ഞാൽ അതിന് ഒപ്പിച്ച് വരികൾ എഴുതാൻ സാക്ഷാൽ എഴുത്തച്ഛൻ വന്നാൽ പോലും നടക്കില്ല. ഗിരീഷ് പറഞ്ഞു നിനക്കത് അനുഭവം ഉണ്ടായിരുന്നു. ഗിരീഷിന്റെ ശാപമാണോ അനുഗ്രഹമാണോ ഞാൻ പാട്ടെടുത്ത് പറയാൻ? അതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ? ആ ഒരു പാട്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടം ആ കേരനിരകൾ. അത് വെറുതെ ചൊല്ലു. കേരനിരകളാടുന്നൊരു ഹരിതചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. അങ്ങനെ എന്തുവാണ് കവാലം? കവാലത്തിന് കന്നോടു കരിയുഴും മണ്ണുതിരിൻ മണമോ, പെണ്ണിനു വിയർപ്പാലെ മധു മണമോ, കൊറ്റികൾ പകൽ നീളക്കിന കാണും മുട്ടിടുമനുരാഗ കരൾ പോലെ. അങ്ങനെ തന്നെ പെണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും, മണ്ണിനെ പോലെ പെണ്ണിനും മനം തുടിക്കും, മണ്ണും പെണ്ണും മനം തുടിക്കും. പാരമ്പര്യം ഉണ്ടാവണല്ലോ. പിന്നെ പ്രസാദന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും കാണാറുണ്ട്, കൂടാറുണ്ട്, ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ രാഗങ്ങളെ കുറിച്ചൊക്കെ ഇപ്പൊ ഗിരീഷിനുള്ള പോലെ തന്നെ ഒരു അതെന്താ പാടാൻ കഴിവില്ലായിരുന്നു. പാടാൻ കഴിവില്ലായിരുന്നത് കൊണ്ട് ഞാൻ സംഗീതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശാസ്ത്രീയർ ശ്രമിച്ചു. കാരണം പാടുന്ന ആൾക്കാർ മുന്നിൽ വന്നിരിക്കുമ്പോൾ അവർക്കറിയാത്ത ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയണം. ആ വാശിക്ക് പഠിച്ചാണ് കവിത എഴുതാൻ എനിക്ക് അറിയില്ല എന്ന് വ്യക്തമായി ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ നിമിഷം വൃത്തശാസ്ത്രം പഠിച്ചു. എഴുതാവുന്ന വംശപത്രപതിതം പോലെയുള്ള സംസ്കൃത വൃത്തങ്ങൾ എഴുതി ശീലിച്ചു മനഃപൂർവ്വം. ഒരു കാര്യത്തിനല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ആരുടെയോ ഏതോ ഒരു ഈശ്വരന്റെ നിയോഗമാവാം. എന്തൊക്കെ ആക്കി തീർക്കാൻ വേണ്ടി മൂപ്പർ ഇങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുക. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും അങ്ങ് വഴങ്ങി ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ഞാൻ വെറുതെ ഒരിക്കൽ പോലും നാടകം കളിച്ചിരുന്ന കാലത്ത് സ്റ്റേജിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആ ഞാൻ ദിവസവും മേക്കപ്പ് ചെയ്ത് ടി വിയിൽ സുപ്രഭാതം അവതരിപ്പിക്കുന്ന ആളായി മാറി. ഞാൻ ഒരിക്കൽപ്പോലും പാട്ടെടുത്തൊന്നും ആഗ്രഹിച്ചിട്ടില്ല. യാതൊരു എൻ്റെ അടുത്ത പടത്ത് നീ പാട്ടെടുത് എന്നൊരാൾ പ്രിയദർശനെ പോലും സംവിധായകൻ ചുമ്മാ പറയാ, അത് തമാശയാണെന്ന് ഞാനും വിചാരിച്ചു. ആരുടെയോ വിരലുകൾ നമ്മുടെ കൈപിടിച്ചെഴുതിക്കുന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. ആരോ എൻ്റെ വിരൽ പിടിച്ചെഴുതിക്കുകയാണ് എന്തോ ചില വികൃതാക്ഷരങ്ങൾ. അത് നന്നോ ഇല്ലയോ, അർത്ഥപൂർണതയുണ്ടോ, ഒച്ചഴഞ്ഞ അക്ഷരമായതുപോലെ എന്തെങ്കിലും ആവുമോ, അതറിയില്ല. പക്ഷെ ആരുടെയോ ഒരു നിയോഗത്തിന്റെ കൈവിരൽ സ്പർശം എന്നിലുണ്ട്, അല്ലെങ്കിൽ ഇനി പാട്ടറിയാൻ മൂർധാവിലുണ്ട്. ഗുരുത്വം ഗുരുത്വത്തിന്റെ കൈയില്ലാത്തവനും പാട്ടെഴുതാം. പറഞ്ഞു കൊടുത്താൽ മതി. എനിക്ക് ഒരു സംഭവം പറയാം. ഈ പേന നമ്മൾ പലർക്കും അറിയാം, ഇതൊരു പേന, ഹീറോ പേനയാണ്. ഇത് ആരുടെ പേനയാണെന്ന് അറിയോ? അറിയില്ല. പയലാർ എനിക്ക് സമ്മാനിച്ച പേനയാണ്. എത്രയോ വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പടം വരച്ചിട്ട് അതിൻ്റെ അടിയിൽ ഈ പേന വെച്ചിട്ട് സ്നേഹമേറിയ ശിവന് സ്വന്തം വയലാർ എന്ന് പറഞ്ഞ് ഉപ്പ് ഇട്ടിട്ട് എൻ്റെ വീട്ടിലിരിപ്പുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു, ഞാൻ അടിച്ചു മാറ്റും. എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ പേനയാണ് എൻ്റെ ജീവന ശക്തി എന്ന് പറയുന്നത്. കാരണം ഞാൻ പാട്ടെഴുതാനുള്ള സൂത്രം പഠിച്ചത് ബിച്ചു തിരുമലയുടെ പാട്ട് കേട്ട്. സത്യം കേട്ടോ, ബിച്ചുവേട്ടൻ്റെ ചൂടിന് പാട്ട് കേട്ടാണ് കൗതുകുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്ത് വടക്കൻ തന്നെ. അഹങ്കാരത്തിന്റെ ഒരു പീക്ക് എഴുതിയിട്ടുണ്ട് വളരെ ഹാസ്യാത്മകമായ രീതി. ബി സി മുതൽ എ സി ഇന്ത ഊട്ടിയിൽ പോട്ടേത് ഇന്നൊക്കെ ഈസിയാ ഓഫ് ആക്കുമെന്ന്. നമ്മുടെ ഇൻ ഹരിഹർ നഗറിലെ മറ്റോ അല്ല നിങ്ങളെല്ലാം നില ജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂകുളത്തിൽ നീർപോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. ഞങ്ങളുടെ നാട് അറിയപ്പെടുന്നതിന് ഒരു പാട്ടെടുത്തതിന്റെ പേരില്ല മങ്കൊമ്പ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ചൊക്കെ ധാരാളം കേട്ട് കേട്ട് കേട്ട്, പക്ഷെ നാട്ടിൽ അങ്ങനെ അദ്ദേഹം ഇല്ലായിരുന്നു. തമിഴ്നാട്ടിലായിരുന്നു കൂടുതൽ താമസമൊക്കെ. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒന്ന് ഒരാഴ്ചയോളം അവിടെ നിന്നിട്ടും
പല നാട്ടുകാർക്കും കണ്ടാ തിരിച്ചറിയുമ്പോഴേ അവളുടെ പ്രിയ സഖി എനിക്ക് നീയൊരു നവവധു നമുക്കെന്നും മധുവിധു അല്ല അങ്ങനെ എന്നിട്ട് എങ്ങനെയാണ് പ്രസാദ് ഈ ഗാനരചന രംഗത്തേക്ക് വരുന്നത് അത് പറഞ്ഞില്ല അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു കഥ പറയാൻ വേണ്ടി പ്രിയദർശനെ കാണാൻ വേണ്ടി ഗുഡ് നൈറ്റ് മോഹനേട്ടൻ വിളിച്ചിട്ട് ഞാൻ മദ്രാസിൽ പോകുന്നു അവിടെ അങ്ങനെ കഥയൊക്കെ ഡിസ്കസ് ചെയ്യാം ഇംഗ്ലീഷ് ചെയ്താലോ ഒരു പീരീഡ് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞപ്പം അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ പാട്ടുകളെ കുറിച്ചുള്ള വർത്തമാനമായി വയലാറിൻ്റെ പാട്ടുകളെ കുറിച്ച് ഭാസ്കർ മാഷ്ടറുടെ പാട്ടിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ വയലാറിൻ്റെ പാട്ടുകളുടെ ഒരു പാട്ടിന് തന്നെ നാലും അഞ്ചും തലങ്ങളിലുള്ള അർത്ഥങ്ങളെ കുറിച്ചൊക്കെ ഇപ്പം സ്വർഗപുത്രി നവരാത്രി എന്നുള്ള പാട്ടിൻ്റെ ഒരു നവരാത്രി അതിരാത്രി എന്നിലേക്ക് ഒരു പുതിയ രാത്രി എന്നിലേക്ക് അങ്ങനെ വല്ല ചന്ദ്രോദിച്ച് നിൽക്കുന്ന രാവുള്ള നല്ല രാത്രി എന്നിലേക്ക് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിന് അർത്ഥം പറയാൻ പറ്റും ഇങ്ങനെ രണ്ട് മൂന്ന് തലങ്ങളിലേക്ക് അർത്ഥം പറഞ്ഞപ്പോൾ ഭാസ്കർ മാഷ്ടറുടെ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പ്രിയദർശനം പറയുന്നു ഏറ്റവും ലളിതമായ വരികളാണ് അതുകൊണ്ട് സൗന്ദര്യം ഇങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു പാട്ടുകളെ കുറിച്ച് അപ്പോൾ എന്നോട് ഏതാണ്ട് ഒരു 12 മണിയായിട്ടുണ്ടാവും എൻ്റെ അടുത്ത പടത്തിൽ കേൾ പാട്ടുകൾ ഭാസ്കര മാഷ് പാട്ടുണ്ടെങ്കിൽ ഇരിക്കണം ഞാൻ പറഞ്ഞു ഭാസ്കര മാഷ് പാട്ടുകൾ ഭാസ്കര മാഷ് ജീവിച്ചിട്ട് ഞാൻ വേണ്ടല്ലോ ഇപ്പോൾ തമാശ പറഞ്ഞു പിന്നെ ഏതാണ്ട് ഒരു മാസത്തിനോ ശേഷമാണ് ഒരു ദിവസം യാദൃശ്ശിയർ വിളിക്കുന്നത് ഞാനും മറ്റേ പ്രിയദർശനും ഞാനും ശ്രീനിവാസനും ഒക്കെ ഉണ്ട് അവിടെ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ ആൻറ്റണി വരുമ്പോൾ അവർ വിളിക്കുന്നു ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിലേക്ക് വരണമെന്ന് ഞാൻ ആലപ്പുഴ ടൗണിലുണ്ടായിരുന്നു ഞാൻ ചെന്നു ചെന്നപ്പോൾ പറഞ്ഞു മൊത്തം മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ളൊരു കഥയാണ് എല്ലാ പാട്ടുകൾക്കും ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ഛായ ഉണ്ടാവണം വിദ്യാസാറിന് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തും വിട്ടിരിക്കും ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചല്ല വെറുതെ അപ്പോൾ അവിടെ മറ്റേ ചെല്ലാൻ പറഞ്ഞു ചെന്നപ്പോഴും എന്നോട് ആദ്യം പറഞ്ഞു ചുമ്മാ ഒരു പാട്ട് എഴുതുമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കുട്ടനാട്ടിലാണ് ഏറ്റവും മുസ്ലിംസ് കുറവുള്ള സ്ഥലമാണ് ഞാനൊരു 4-5 കൊല്ലം മുമ്പാണ് ആദ്യമായിട്ട് ഖുർആൻ വാങ്ങിക്കുന്നത് പിന്നെ ഇസ്ലാമിക സംസ്കാരം എന്ന് പറഞ്ഞ പുസ്തകം വാങ്ങിക്കുന്നത് പിന്നെ നിരന്തരം പുസ്തകം വാങ്ങിക്കുന്നതും ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ച് പഠിക്കണം എന്നെനിക്ക് തോന്നിയ ഒരു ഘട്ടത്തിൽ മാത്രമേ പഠിക്കാൻ ഒക്കുള്ളല്ലോ അപ്പോൾ അങ്ങനെ പഠിച്ച് വന്നിരുന്നത് കൊണ്ട് പെട്ടെന്ന് വലിയ പ്രശ്നം തോന്നിയില്ല എങ്കിലും ഈ ഒരു ഓവർ കോൺഷ്യസ് ഉണ്ട് നമ്മൾ അല്ല ശരിയാകുമോ ശരിയാകുമോ എന്നുള്ള പ്രശ്നം അപ്പോൾ എന്നോട് ടൂണൊന്നും ഇല്ല സിറ്റുവേഷനൊക്കെ പറഞ്ഞു അത് എഴുതുകൊണ്ട് വന്നു ഞാൻ ലൈലത്തുൽ ഖദറിലെ നേർത്ത നിലാവല പോലെ എന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കും ടൂണൊന്നും ഇല്ല പിന്നെ അത്രയും കഠിനമായ അറിവ് വളരെ വേറെ നമുക്ക് വേറെ ഈ മുഞ്ചെന്ന് കൽബെന്ന് എന്നൊക്കെ പറയുന്നത് ആ മാതിരിയുള്ള വാക്കുകൾ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ടൂണിടാതെ ആദ്യം ഒരെണ്ണം എഴുതാൻ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ചുമ്മാ ഒരു സാധനം എഴുതുകയാണ് മറ്റേ കസവിൻ്റെ തട്ടമിട്ട് ടൂണിലെ എഴുതിയ പാട്ടോ വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മഞ്ചത്തി കൂന്താലി പുഴയുണ്ടോന്ന് എന്നിട്ട് സ്ക്രിപ്റ്റിൽ അതെടുത്തു സ്ക്രിപ്റ്റിൽ ആ ഗ്രാമത്തിന്റെ പേര് കൂന്താലിപ്പുഴ ഈ കൂന്താലിപ്പുഴയ്ക്ക് അക്കരയും ലോകമുണ്ട് ഇത്രയും നേരം നമ്മളിങ്ങനെ ഒരുപാട് പാട്ടുകളെ പറ്റിയും ഒക്കെ അതിന്റെ രചനകളെ പറ്റിയും സംഗീതത്തെ പറ്റിയും ഒക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തു ലോകത്തായിരുന്നു എന്ത് തോന്നുന്നു ഇത്രയും നേരം ഇത് പങ്കിട്ട് എനിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ ധന്യത കാരണം ഒരിക്കൽ പോലും പാട്ടെടുത്തുകാരനാവണമെന്ന് ആഗ്രഹിക്കാതെ ഈ കുറച്ച് ചിത്രങ്ങളിൽ മാത്രം പാട്ടെഴുതിയിട്ടുള്ള ഞാൻ ഇത്രയും പാട്ടുകൾ 500, 300, 400 ഒക്കെ പടങ്ങളിൽ പാട്ടെഴുതിയിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ വേണം ഞാൻ പറയാം അവരുടെ കൂടെ വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞത് തന്നെ ഞാനും ഈ പട്ടികയിൽ പെടുന്ന ഒരാളാണെന്നുള്ള തിരിച്ചറിയൽ ബോധമുണ്ടല്ലോ അതെനിക്കല്ലാതെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എന്നെ സംബന്ധിച്ചതല്ല എന്നെ സംബന്ധിച്ച് ഇത് നല്ല കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് അതല്ല തോന്നുന്നത് കാരണം ഈ ഇരിക്കുന്ന ധന്യനായ മനുഷ്യൻ എൻ്റെ ജൂനിയർ ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ സീനിയറായിട്ടാണ് കാണുന്നത് കാരണം അത്രമാത്രം എഴുതി കൂട്ടിയിട്ടുണ്ട് നല്ല വരികൾ നല്ല കവിതകൾ എഴുതി കൂട്ടിയിട്ടുണ്ട് ആ മനുഷ്യനെ എനിക്ക് അടുത്ത് കിട്ടി സംസാരിക്കാൻ ഇടയായല്ലോ കാരണം സിദ്ധിക്ക് മൂലമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചാനൽ മൂലമായിരിക്കാം എന്തായാലും അങ്ങനൊരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ് അതുപോലെ തന്നെ ഇദ്ദേഹവും ബി ആർ പ്രസാദ് പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം പ്രസാദിനെ ഞങ്ങൾ അല്ലാതെ തന്നെ 1-2 തവണ നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ ഒന്നിച്ചു ഡിവോഷൻ ഇളമുറക്കാരനാണ് പക്ഷേ ഇളമുറക്കാരനാണെങ്കിലും ഈ മുതിർന്ന ഒരു പിന്നെ വ്യക്തിത്വത്തിന് ഉടമയാണ് ഇദ്ദേഹം അപ്പം അവരുടെ നിങ്ങളുടെ രണ്ടുപേരുടെയും നടുവിൽ സീനിയറായി ഞാനിരിക്കുമ്പോൾ നിങ്ങളുടെ ആ എളുപ്പം ചെറുപ്പം എനിക്ക് കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായും ഞാൻ എന്താ പറയുക ഞാൻ ഇങ്ങനെ സ്ഥലത്തും തല വെച്ച് കൊടുക്കാറില്ല പിന്നെ എനിക്ക് പറയാനുള്ള നേരിട്ട് മുഖത്ത് നോക്കിയും ആരോടും ഇപ്പൊ തലയല്ല മൊത്തം ശരീരം അങ്ങനെ ആത്മാവും വെച്ചു അത് നമ്മളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കാനും പറയിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു തൊപ്പിയിൽ നിന്ന് പ്രാവിനെടുത്ത മാതിരിയാണ് നിങ്ങൾ സൂത്രത്തിൽ നമ്മളെ കൈകാര്യം ചെയ്തത്